നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അത്യാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നത് ഐശ്വര്യമാണ്. ഐശ്വര്യം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലാമറല്ല ഉദ്ദേശിക്കുന്നത്, ഗ്രഹ ഐശ്വര്യം. നമ്മൾ എത്ര കഷ്ടപ്പെടാൻ തയ്യാറായാലോ, നമുക്കൊരുപാട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലോ, എന്തൊക്കെ നമുക്ക് മറ്റ് മേന്മകളുണ്ടെങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഐശ്വര്യം ഉണ്ടായാൽ പോരാ, ആ ഐശ്വര്യത്തെ നമ്മൾ നിലനിർത്തണം. ആ നിലനിർത്തുന്നതിന് അനുഷ്ഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളാദ്യം ഒരു വീട് പാലുകാച്ച സമയത്തൊരു പൂജയൊക്കെ നമ്മൾ ചെയ്തു, ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് തൂത്ത് വൃത്തിയാക്കിയെല്ലാം വിട്ടു, ഭംഗിയായി നോക്കി. അപ്പോൾ ഐശ്വര്യം ഉണ്ടായിക്കഴിഞ്ഞു. അത് നിലനിർത്തുന്നതിന് പിന്നെ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ തന്നെ, നമ്മളിപ്പം ഒരു നേരം നന്നായി ആഹാരം കഴിച്ചു, നമുക്ക് കുറച്ച് നല്ല ടോണിക്കോ കാര്യങ്ങളൊക്കെ കഴിച്ചു, നമുക്ക് രോഗപ്രതിരോധ ശക്തിയൊക്കെ കിട്ടി, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ നമ്മളത് നിലനിർത്തുവാൻ നമ്മൾ ദിവസവും ചെയ്യുന്ന വ്യായാമങ്ങൾ, മറ്റ് ദിനചര്യകൾ അനുഷ്ഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ച് പോയാൽ നമ്മുടെ ശരീരം പോലും നമുക്ക് എന്നും ഒരുപോലെ അല്ലെങ്കിൽ പോലും വലിയ കുഴപ്പങ്ങളില്ലാതെ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു ഗ്രഹം, നമ്മളുടെ ഒരു വീട്. ആ വീടിലെ ഐശ്വര്യം നിലനിർത്തുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വീട്ടിൽ ചെയ്യുന്ന അഷ്ടലക്ഷ്മി പൂജ, വീടിൻ്റെ ഐശ്വര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യുന്ന അഷ്ടലക്ഷ്മി പൂജ. അപ്പം ആദ്യം ഒരു പൂജ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇത് വർഷത്തിലോ ഒരിക്കലോ ആറ് മാസത്തിലൊരിക്കലോ മൂന്ന് മാസത്തിലൊരിക്കലോ ഒക്കെ ഇമാതിരി പൂജകൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭഗവതി പൂജ, മഹാസുദർശന ഹോമം, ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഗ്രഹ ഐശ്വര്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ വീടുകളിൽ അനുഷ്ഠിക്കേണ്ടതൊക്കെ തന്നെയാണത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട പൂജകളിൽ ഒന്നാണ് അഷ്ടലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. എട്ട് ലക്ഷ്മിമാരെ നമ്മൾ ഇരുത്തി വീടിനുള്ളിൽ നമ്മൾ ഒരു കളവൊക്കെ ഇട്ടിട്ട് ആവാഹിച്ച് ഇരുത്തുന്ന ഒരു പൂജയാണ് ഈ അഷ്ടലക്ഷ്മി പൂജ. അഷ്ടലക്ഷ്മി പൂജ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് ഗുണങ്ങൾ വീട്ടിലേക്ക് കിട്ടും. അപ്പം ഈ അഷ്ടലക്ഷ്മിമാർ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, ധൈര്യലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി. ഈ എട്ട് ലക്ഷ്മിമാരുടെയും ഐശ്വര്യത്തെ, സാന്നിധ്യത്തെ നമ്മുടെ വീടിനുള്ളിൽ ഉചിതമായൊരു സ്ഥലത്ത് നമ്മൾ പത്മദളമെല്ലാം ഇട്ട് ഈ എട്ട് ദേവിമാരെയും നമ്മൾ ആവാഹിച്ചിരുത്തി ചെയ്യുന്ന പൂജയാണ് അഷ്ടലക്ഷ്മി പൂജ. അത് ഐശ്വര്യത്തിന് വേണ്ടി തന്നെയാണ്. ഈ ദേവിമാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഓരോ നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഓരോ ഘടകങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ദേവിമാരാണ്. ആദ്യം തന്നെ പറയുന്നത് ധനലക്ഷ്മി, നമുക്ക് ധനത്തെ തരുന്നതാണ് ധനലക്ഷ്മി. അതുപോലെ ഓരോ ലക്ഷ്മിമാരും നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിന് അത്യാവശ്യമായ ഓരോ കാര്യങ്ങൾ പ്രധാനം ചെയ്യുന്ന ലക്ഷ്മിമാരെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉത്തമനായ ഒരു കർമ്മിയെ കണ്ടുപിടിക്കുക. ഇത് ചെയ്യാൻ പറ്റുന്ന ഉത്തമനായൊരു കർമ്മി, കാര്യം നമ്മൾ ആരെയെങ്കിലും വിളിച്ചിട്ട് നമ്മളൊരു അഷ്ടലക്ഷ്മി പൂജ ചെയ്തു അതിൻ്റെ ഫലം നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അഷ്ടലക്ഷ്മി പൂജയാണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യുന്നതും ഉചിതമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നല്ലൊരു കർമ്മിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കർമ്മി കണ്ടുപിടിച്ചിട്ട് ഉത്തമമായിട്ടുള്ളൊരു ദിവസം, നല്ലൊരു മുഹൂർത്തം നോക്കി, മിക്കവാറും സന്ധ്യാസമയങ്ങളിലാണ് ഈ പൂജ ചെയ്തത്, കർമ്മി കൊണ്ടുവന്നിട്ട് നമ്മളുടെ വീട്ടിൽ നമ്മളത് പൂജ നടത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പൂജയ്ക്ക് മൂന്ന് ദിവസം മുൻപ് തന്നെ നമ്മുടെ വീടും പരിസരവും നമ്മുടെ വ്യക്തികൾ, ആ വീട്ടിൽ താമസ അംഗങ്ങളെല്ലാവരും വ്രത ശുദ്ധിയോടുകൂടി വേണം നമ്മുടെ ഈ മൂന്ന് ദിവസവും നമ്മൾ ആചരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട്. തൊട്ടടുത്തുള്ള നമ്മുടെ ഏതെങ്കിലും ദേശദേവതാ ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്ഥം വാങ്ങിച്ച് ഈ മൂന്ന് ദിവസവും നമ്മൾ ക്ഷേത്രദർശനം നടത്തണം. ക്ഷേത്രദർശനം നടത്തി ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം കൊണ്ടുവന്ന് വീടിനകവും ആദ്യം വീടിനകത്തെല്ലാം തളിക്കുക, പിന്നെ പുറത്തെല്ലാം തളിച്ച് ശുദ്ധിയാക്കിയിടണം. വീടിനുള്ളിൽ മത്സ്യമാംസാദികളോ ഒന്നും നമ്മൾ സൂക്ഷിക്കുവാൻ പോലും പാടില്ല. ഇന്നത്തെ കാലത്ത് ഫ്രിഡ്ജിലൊക്കെ അത് സൂക്ഷിച്ചു. അപ്പോൾ നമ്മൾ വ്രതമാണെങ്കിൽ പോലും വീടിന് ഫ്രിഡ്ജിനുള്ളിൽ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അങ്ങനെ പോലും നമ്മളിത് ചെയ്യാൻ പാടില്ല. ആ വീടിനുള്ളിൽ യാതൊരു ഒരു അശുദ്ധിയും വന്ന് കയറുവാൻ പാടില്ല. മാസമുറ വരുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുക. അങ്ങനെ മാസമുറകൾ വരുന്ന സ്ത്രീകൾ ആരെങ്കിലും ആ വീട്ടിലേക്ക് ഈ മൂന്ന് ദിവസവും വന്ന്, അതായത് പൂജയ്ക്ക് തൊട്ട് മൂന്ന് ദിവസം, മൂന്നിൻ്റെന്നായിരിക്കണം പൂജ, ഈ ദിവസങ്ങളിൽ അങ്ങനെ തുടക്കമുള്ള സ്ത്രീകളോ മരണസമാനമായ തുടക്കമുള്ള ആൾക്കാരോ ആരും വന്ന് കയറാതിരിക്കുക, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇത് വളരെ
ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യേണ്ടുന്ന പൂജയാണത്. വളരെ ശക്തിയുള്ളൊരു പൂജയാണ്. വീടിൻ്റെ ഐശ്വര്യത്തെ നിലനിർത്തുന്ന, ഐശ്വര്യം തരുന്നതും ആ ഐശ്വര്യത്തെ നിലനിർത്തുന്നതുമായിട്ടുള്ള പൂജ തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഇത് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ, നിവേദ്യങ്ങൾ, ഇതെല്ലാം പ്രത്യേക ഒരു പ്രത്യേക രീതിക്കാണ് ഇത് നമ്മൾ ചെയ്തു പോകുന്നത്. കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന പൂജയാണ്. അപ്പം ഈ അഷ്ടലക്ഷ്മി പൂജ നമ്മൾ ഗൃഹത്തിൽ അതിൻ്റെ ഒരു ആചാര അനുഷ്ഠാന പ്രകാരം നമ്മളത് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞ 3 ദിവസം മുമ്പേ നമ്മൾ വ്രതശുദ്ധി തുടങ്ങുക. യാതൊരു വിധമായ അശുദ്ധി നമ്മുടെ ഗൃഹത്തിലേക്ക് വന്ന് കയറാതിരിക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ ഈ ശുഭമുഹൂർത്തത്തിൽ നമ്മൾ ഉത്തമനായ ഒരു കർമ്മിയെ കൊണ്ട് നമ്മൾ ഈ അഷ്ടലക്ഷ്മി പൂജ നമ്മളെ വീട്ടിൽ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഒരുവിധമുള്ള എല്ലാ ദോഷങ്ങളും മാറി, എല്ലാ ദാരിദ്ര്യ ബുദ്ധിമുട്ടുകളും മാറി, രോഗദുരിതങ്ങളെല്ലാം മാറി. അതായത് 8 ദേവിമാരാണ്. 8 ദേവിമാരെ നമുക്ക് പ്രധാനം ചെയ്യുന്ന നമ്മുടെ നിത്യജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള 8 ഘടകങ്ങളാണ്. ധനം മാത്രമല്ല, 8 ഘടകങ്ങൾ നമുക്ക് തരുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം വേണ്ടത്. ഇതെല്ലാം നമുക്ക് ഈ പൂജ കഴിയുന്നതോടുകൂടി ഇതെല്ലാം നമുക്ക് സിദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു പൂജ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് വരുന്ന 8 ഐശ്വര്യങ്ങളാണ് നമുക്ക് വരുന്നത്. 8 ഐശ്വര്യങ്ങൾ, 8 വിധത്തിലുള്ള നമ്മുടെ നിത്യജീവിതത്തിന് അത്യാവശ്യം വേണ്ടുന്ന 8 വിധത്തിലുള്ള ഐശ്വര്യങ്ങളാണ് നമ്മളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സമ്പത്ത്, മനസ്സുഖം, വിദ്യയിൽ ഉന്നതി. നമ്മൾ വീട്ടിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മൾ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്യോഗാർത്ഥികൾ തന്നെ ആകട്ടെ, നമുക്ക് അടുത്ത പ്രൊമോഷന് വേണ്ടിയിട്ട് അതെല്ലാം നമ്മൾ വിദ്യ കൊണ്ടാണ് നേടേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യയിൽ നമുക്ക് ഉന്നതി കിട്ടുക. രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി അത് ദീർഘായുസ്, നല്ല നമുക്ക് ഇതെല്ലാം കൂടി ഒരു മനസ്സുഖം കൊണ്ട് നമുക്ക് കിട്ടുന്ന ശാരീരികമായിട്ട് കിട്ടുന്ന ഒരു സൗന്ദര്യം, രോഗദുരിതങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടുന്നൊരവസ്ഥ, ഇതെല്ലാം കൂടി വരുമ്പോൾ പരാജയം ഇല്ലാത്ത ഒരു ജീവിതം, അതായത് പരാജയ ഭീതി നമുക്ക് പിന്നെ ഒരിക്കലും ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള 8 ഘടകങ്ങൾ നമ്മുടെ ജീവിതം, ഈ ഇത്രയാണ് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടുന്നത്. ഈ ഘടകങ്ങളെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഷ്ടലക്ഷ്മി പൂജ നമ്മൾ നടത്തുന്നത്. അത് ഉത്തമനായ ഒരു കർമ്മയെക്കൊണ്ട് ഒരു നല്ല മുഹൂർത്തത്തിൽ 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ 1 വർഷത്തിലൊരിക്കലോ എങ്കിലും ഇങ്ങനെ ഒരു പൂജ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് നമ്മുടെ ക്ഷേമത്തിന്, നമ്മുടെ ഐശ്വര്യത്തിന്, നമ്മുടെ ഉയർച്ചയ്ക്ക് വളരെ നല്ലത് തന്നെയായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ഇതിലൊരു വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്, അതിലേക്കാണ് നിങ്ങൾ എഴുതി അയക്കേണ്ടത്. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഒരിക്കൽ കൂടി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.